യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ ശക്തന്മാരാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 2:14 നമ്മെ കുറിച്ച് അഭിമാനിക്കുന്നു. അതുതന്നെയാണ് ഈ യുവജന ദിനവും നമ്മോട് പങ്കുവയ്ക്കുന്ന ആശയം. അറിവും വിശ്വാസവും ആളുന്ന കർമ്മപഥങ്ങളാക്കി മാറ്റുവാൻ നമ്മുടെ യുവത്വത്തിന് ഈ ഒന്നിച്ചു ചേരൽ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കല്ലോടി ഇടവകയുടെ ഈ യുവജന ദിനാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശ്വര വിചാരത്തിന്റെ നേരമാണ് ഇനി. നമുക്കായി പ്രാർത്ഥനാഗീതം ആലപിക്കുന്നു അമല പദകൂട്ടി. ഹൃദയരാഗ തന്ത്രി നീട്ടി സ്നേഹഗീതമേകിയം കർമ്മഭൂവിൽ തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്ന് വാഴ്ത്തിടാം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്.
KCVM Rubada Director, Reverend Father Augustine Cherokee Tottukkilanu. Ere Snehathode, Achane Udghadanam Cheythu Samsarikkunnathinayi Kshanikkukayanu. ആദരണീയ അധ്യക്ഷൻ ശ്രീ ജോൺ കുരിക്കാട്ടിൽ, കെസിവയം കല്ലോടി യൂണിറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ബിജു മാവറയച്ച, നിതിൻ ആലക്കാതടത്തിലച്ച, അനിമേറ്റർ സിസ്റ്റർ ആഗ്നസ് എഫ് സി സി, കല്ലോടി യൂണിറ്റ് ഭാരവാഹികളെ, പ്രത്യേകിച്ച് ഈ ആശുപത്രിയുടെ ഇങ്ങനെയൊരു ആതുര ശുശ്രൂഷ മേഖലയിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഷെപ്പേർഡ് ബ്രദർ ശ്രീ ബേബി പറപ്പള്ളി, മറ്റ് അനുബന്ധ ശുശ്രൂഷകരെ, ഇന്ന് ആഗസ്റ്റ് മാസ പ്രവർത്തനങ്ങളുടെ ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ കെസിവയും കല്ലോടി യൂണിറ്റ് ഈ മാനന്തവാടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരികയും ഇവിടെ അനുദിനം ശുശ്രൂഷയിലായിരിക്കുന്ന ഇവരോട് ചേർന്ന് ഒരു സാമൂഹിക തലത്തിൽ തന്നെ തങ്ങളുടെ മുദ്ര പതിപ്പിച്ചുകൊണ്ട് ആഗസ്റ്റ് മാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ സാമൂഹികമായ പ്രതിബദ്ധി പ്രത്യേകിച്ച് വരും തലമുറയിലേക്ക് വലിയ മുതൽക്കൂട്ടായി മാറുകയാണ്. ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഷെപ്പേർഡ് ബ്രദറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഉച്ച ഭക്ഷണം നിരാലംബനായ ഈ ആശുപത്രിയിൽ വരുന്ന രോഗികളും അവരുടെ ബന്ധുമിത്രാദികൾക്കും ഒക്കെ ആയി നൽകുന്ന ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പലവിധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ചേർന്ന് കല്ലോടി യൂണിറ്റ് ഇന്ന് സഹകരിക്കുമ്പോൾ, എല്ലാ മാസവും പല രീതിയിൽ സഹകരിക്കുമ്പോൾ ഒക്കെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള വലിയ സത്കർമ്മത്തിലൂടെ ഈ സമൂഹത്തിലേക്ക് കെസിവയും യുവജന പ്രസ്ഥാനം നൽകുന്ന വലിയ ധാർമ്മികമായൊരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, യുവജനങ്ങളായ നാം ഓരോരുത്തരും ഈ സമൂഹത്തിൻ്റെ വിവിധ പന്ഥാവുകളിൽ ആവശ്യമുള്ള ഇടങ്ങളിൽ നിശബ്ദരാക്കപ്പെടുന്ന തൃണവൽക്കരിക്കപ്പെടുന്ന വ്യക്തികളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുണ്ട്, ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട്, ഞങ്ങൾ അവരെ പിന്തള്ളില്ല എന്നുള്ള വലിയ സന്ദേശമാണ്. ഈ ഒരു വലിയ സന്ദേശവുമായിട്ട് നൈതിക യുവത്വത്തിൻ്റെ ഒരു വലിയ നീതിബോധത്തിൻ്റെ വലിയ സാക്ഷിവൽക്കരണമായിട്ട് കല്ലോടി യൂണിറ്റ് ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും ബഹുമാനപ്പെട്ട ബിജു മാവറയച്ചനെയും പ്രസിഡൻ്റ് ശ്രീ ജോൺ കുരിക്കാടിനെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ ഈ ഓഗസ്റ്റ് മാസത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ യുവജനങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒറ്റ വാക്കിൽ അഭിനന്ദനങ്ങൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഓഗസ്റ്റ് മാസ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്, ജയ് കെ സി വൈ എം. കെസിവയം മാനന്തവാടി രൂപത ഡയറക്ടർ അഗസ്റ്റിൻ അച്ച, കെസിവയം രൂപത വൈസ് പ്രസിഡന്റ് ഗ്രാലിയ അലക്സ്, മേഖലാ ഡയറക്ടർ ജോജോ ഔസേപ്പറമ്പിലച്ച, ഞങ്ങളുടെ യൂണിറ്റിന്റെ അഭിമാനമായ ബിജു മാവറയച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആനിമേറ്റർ സിസ്റ്റർ ആഗ്നസ് സിസ്റ്റർ, മേഖലാ വൈസ് പ്രസിഡന്റ് ബ്ലസ്സി, മറ്റ് യുവജന സുഹൃത്തുക്കളെ, കെസിവൈഎമ്മിന്റെ ധീരമായ ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനമാസം യുവ 2K21. ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, യുവത സമൂഹത്തിന്റെ ഒരു ചാലക ശക്തിയാണ് എന്നുള്ള സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ സമൂഹത്തിന്റെ ഓരോ നാനാ തുറകളിലും അതിൻ്റെതായ കയ്യൊപ്പ് പകർത്താൻ കെസിവൈഎം യുവജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സാന്ത്വനത്തിന്റെ കയ്യൊപ്പുണ്ടതിൽ, സേവനത്തിന്റെ കയ്യൊപ്പുണ്ടതിൽ, കാരുണ്യത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. ഇതൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു കഥയുണ്ട്, കഥയല്ല, ഒരു ഒരു ഉദാഹരണമുണ്ട്. ഞാൻ പണ്ട് വാട്സപ്പ് വീഡിയോ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ച ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതൊരു ഈർപ്പിളിക്ക് സമമാണ്. എന്നാൽ നമ്മളെല്ലാം കൂടി വരുമ്പോൾ അതൊരു ചൂലിന് സമമായി വരികയാണ്. ഒരു ഇരുട്ടിലേക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഒന്നും സാധിക്കാൻ പറ്റുന്നില്ല.
എന്നാൽ അതൊരു ചൂലായി മാറുമ്പോൾ സമൂഹത്തിൽ നിൽക്കുന്ന അനീതികൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ ഒക്കെ അടിച്ചു വാരി ആ സംഭവങ്ങളെല്ലാം നീക്കം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. യുവജനം അങ്ങനെയാണ് രൂപപ്പെടേണ്ടത്. ഒരു കൂട്ടായി നിന്ന് ഒരു കൂടിച്ചേരലാണ് ചൂലായി രൂപപ്പെട്ട് സമൂഹത്തിലെ അഴിമതികളെയും അക്രമങ്ങളെയും അനീതികളെയും എല്ലാം അടിച്ചു വാരുന്ന ഒരു സംഭവമായി മാറേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ മുന്നേറേണ്ടത്. ഇന്ന് നമ്മുടെ യൂണിറ്റിലെ യുവജനങ്ങൾ യൂണിറ്റിൽ നിന്ന് മേഖലയിലേക്ക്, മേഖലയിൽ നിന്ന് രൂപതയിലേക്ക്, രൂപതയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് അങ്ങനെ വ്യാപിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അടിച്ചുവാര് എല്ലാ രംഗങ്ങളിലും എല്ലാ മേഖലകളിലും നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു തുടക്കം മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിലെ ഈ പ്രവർത്തന വർഷം കൊണ്ട്, ഈ യുവ 2K21 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ആയുസ്സുകൾ മനുഷ്യനെ ആയുസ് പങ്കിട്ടപ്പോൾ ഒരു പകുതി കിട്ടാണ്ട് വന്നു. അപ്പോ ബാക്കി മൃഗങ്ങളോടൊക്കെ കടം മേടിച്ച കൂട്ടത്തിൽ ഒരു 15 വർഷം കുതിരേനോടാണ് കടം മേടിച്ചത്. കുതിര ശക്തി, അതായത് ഏറ്റവും ഊർജമുള്ള നാളുകളാണ് ഈ 15 വർഷം, അതായത് യുവജനത്തിന്റെ ഈ യുവമായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ചെയ്യാൻ ഒരുപാടുള്ളത്. നമുക്ക് ചെയ്യാം, പ്രവർത്തിക്കാം, നല്ല രീതിയിൽ മുൻപോട്ട് പോവാം. നന്ദി. സമാകർഷകമായ ഈ യുവജന ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മാനന്തവാടി രൂപതയുടെ വൈസ് പ്രസിഡന്റ് ഗ്രാലിയ അന്ന അലക്സ് ആണ്. ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സസ്നേഹം ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട KCYM കല്ലോടി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജോൺ, KCYM കല്ലോടി മേഖലാ രക്ഷാധികാരിയും കല്ലോടി യൂണിറ്റ് ഡയറക്ടറുമായിരിക്കുന്ന റവറൻഡ് ഫാദർ ബിജു മാവറ, KCYM മാനന്തവാടി രൂപത ഡയറക്ടർ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ ചിറക്കത്തോടത്തിൽ, നമ്മോടൊപ്പം ഇന്ന് യുവജന സന്ദേശം നൽകുവാനായി എത്തിയിരിക്കുന്ന റവറൻഡ് ഫാദർ ജോജോ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സിസ്റ്റർ ആഗ്നസ് ബ്ലെസ്സി, മറ്റ് യൂണിറ്റ് ഭാരവാഹികളെ, ഏറെ പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, 33-കാരനായ ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ട് അവന്റെ ആദർശങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായ ഒരു പറ്റം യുവാക്കളടങ്ങിയ പ്രസ്ഥാനമാണ് KCYM. സഭയ്ക്കു വേണ്ടി, സമൂഹത്തിനു വേണ്ടി ധീരോചിതമായി മുന്നേറുവാനുള്ള ഒരു കർത്തവ്യമാണ് KCYM പ്രവർത്തകനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. തീർച്ചയായും ഏറെ സന്തോഷമുണ്ട് KCYM കല്ലോടി യൂണിറ്റിലെ ഓരോ അംഗങ്ങളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിൽ. KCYM മാനന്തവാടി രൂപതയിലെ തന്നെ മികവുറ്റ പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് KCYM കല്ലോടി യൂണിറ്റ്. ഇത്തരത്തിൽ കൊറോണ ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ യുവജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു ആവശ്യമാണ്. സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതും ഒരു ആവശ്യമാണ്. ഇത്തരത്തിലുള്ള യുവജന സംഗമങ്ങൾ തീർച്ചയായും ഇതിൻ്റെ സൗഹൃദവും ആഴവും വ്യാപ്തിയും പ്രവർത്തിക്കുവാനുള്ള പുത്തനാശയങ്ങളും നമുക്ക് നൽകും. ഇത്തരത്തിൽ ഒരു യുവജന സമ്മേളനം സംഘടിപ്പിച്ച KCYM കല്ലോടി യൂണിറ്റ് ഭാരവാഹികൾക്ക് ആദ്യം തന്നെ ആശംസകളും ഒപ്പം അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആദർശങ്ങളിലൂന്നി, ക്രിസ്തുവിൻ്റെ ധാർമ്മികതയിലൂന്നി പ്രവർത്തിക്കേണ്ട യുവാക്കളാണ് നാം ഓരോരുത്തരും. യഥാർത്ഥത്തിൽ KCYM മുന്നോട്ട് വയ്ക്കുന്ന രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയും ശബ്ദിക്കുവാനും ഒപ്പം തന്നെ സഭയുടെ വിശ്വാസ തീക്ഷ്ണതയിൽ ജ്വലിച്ചു നിന്നുകൊണ്ട് കൗദാശിക ജീവിതത്തിൽ ആഴ്ന്നിറങ്ങി മുന്നോട്ടു പോകുവാനും സഭയോടൊപ്പം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുമുള്ള ഒരു ദൗത്യം കൂടി നമ്മൾ നിക്ഷിപ്തമാണ്. തീർച്ചയായും കാലഘട്ടം അതിൻ്റേതായ പ്രതിസന്ധികളും ഒക്കെ സഭയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, വിവേകത്തോടുകൂടിയും. എന്നാൽ ഒപ്പം തന്നെ പ്രതികരണങ്ങളിലും വികാരാവേശങ്ങളിലും ക്രിസ്തുവിനെ നാം ധരിക്കേണ്ടതുണ്ട്. ഖലീൽ ജിബ്രാന്റെ 4 വരികളാണ് ഓർമ്മ വരുന്നത്. ഈശ്വരൻ വിവേകത്തിലാണ് കുടികൊള്ളുന്നത്. കൊടുങ്കാറ്റുകൾ എത്തുമ്പോൾ അവയുടെ ശക്തി കാനനത്തെ കിടിലം കൊള്ളിക്കുമ്പോൾ, ഇടിമിന്നലുകൾ ആകാശത്തിൻ്റെ മഹത്വം വിളിച്ചറിയിക്കുമ്പോൾ, അത്ഭുതാദരങ്ങളോടെ നിന്റെ ഹൃദയം പറയട്ടെ, ഈശ്വരൻ വികാരാവേശങ്ങളിലൂടെ നീങ്ങുന്നു.
നീ ഈശ്വരൻ്റെ സന്നിധിയിലെ ഒരു നിശ്വാസവും ഈശ്വരൻ്റെ വനത്തിലെ ഒരിലയും ആണെന്നതുകൊണ്ട് വിവേകത്തിൽ കുടികൊള്ളുകയും വികാരാവേശങ്ങളിലൂടെ ചരിക്കുകയും തന്നെ വേണം. ക്രിസ്തുവിൻ്റെ വിവേകത്തിലൂടെയും ക്രിസ്തുവിൻ്റെ വികാരാവേശങ്ങളിലൂടെയും ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ, ക്രൈസ്തവ യുവത്വം എന്നുള്ള നിലയിൽ കെ സി വൈ എം പ്രസ്ഥാനത്തോടൊപ്പം നമുക്ക് മുന്നേറാം. യുവ 2K21 യുവജനദിന സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്, ജയ് കെ സി വൈ എം. ഇനി നമുക്ക് പ്രിയപ്പെട്ട വികാരിയസിനെ കേൾക്കാം. അനുഗ്രഹ പ്രഭാഷണത്തിനായി കല്ലോടി ഇടവകിയുടെ ബഹുമാനപ്പെട്ട വികാരി ബിജു മാവരേച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കല്ലോടി യൂണിറ്റിന്റെ യുവജന ദിന ആഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് ജോൺ സ്റ്റെയിൻ, ആഗസ്റ്റ് മാസ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത രൂപത ഡയറക്ടർ അഗസ്റ്റ് മെച്ച, ഇന്നത്തെ ഈ യുവജന ദിന ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന രൂപത കെ സി വൈ എം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗ്രാലിയ, കെ സി വൈ എം കല്ലോടി യൂണിറ്റിന്റെ ആനിമേറ്റർ സിസ്റ്റർ ആഗ്നസ്, യുവജന പ്രസ്ഥാനത്തിന്റെ രൂപത മേഖല യൂണിറ്റ് തല ഭാരവാഹികളെ, പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, മാതാപിതാക്കന്മാരെ, യുവജനങ്ങള് രാഷ്ട്രത്തിന്റെ സമൂഹത്തിന്റെ സഭയുടെ നട്ടെല്ലാണ്. ഇന്നത്തെ യുവജനങ്ങളാണ് നാളത്തെ നമ്മുടെ നാടിൻ്റെ എല്ലാമെല്ലാമായി മാറുന്നത്. ന്യൂ ജനറേഷൻ്റെ പേരിലും ജനറേഷൻ ഗ്യാപ്പിൻ്റെ പേരിലെല്ലാം പറഞ്ഞ് പലപ്പോഴും യുവജനങ്ങളെ പിന്തള്ളുമ്പോൾ, ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ, വളരെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സമൂഹത്തോടും നാടിനോടും ലോകത്തോടും സ്നേഹവും ആത്മാർത്ഥതയുമുള്ള ഒത്തിരിയേറെ യുവജനങ്ങളെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതിലും വിശ്വാസ ജീവിതം നയിക്കുന്നതിലും ഇന്ന് ഒത്തിരിയേറെ യുവജനങ്ങൾ മുൻപോട്ട് കടന്നു വരുന്നുണ്ട്. ഈ അവസരത്തിൽ എല്ലാ യുവജനങ്ങളെയും അഭിനന്ദിക്കുകയാണ്. മറ്റുള്ളവരിൽ ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനും ഇല്ലാത്തവർക്ക് കൊടുക്കുന്നതിനും അതിന് പലവിധത്തിലുള്ള വഴികളിലൂടെ അധ്വാനത്തിലൂടെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം സഹായിക്കുവാനായിട്ട് മുൻപോട്ട് വരുന്ന യുവജനങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നല്ല മൂല്യത്തിൽ അധിഷ്ഠിതമായ യുവജനങ്ങൾ ഇന്നിൻ്റെ ചൈതന്യമാണ് എന്നതിൽ സംശയമില്ല. ഈ യുവജന ദിനാഘോഷം ഇവിടെ നടത്തുമ്പോൾ കല്ലോടി യൂണിറ്റിലെ എല്ലാ യുവജനങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവര് പല പല പ്രവർത്തനങ്ങളിലൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ ഇടവകയുടെ സ്വന്തമായി മാറിയിരിക്കുകയാണ്. അവർക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും, പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ആനിമേറ്ററിനെയും മറ്റ് ഇവരോടൊപ്പം സഹകരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി കെസിവയും കല്ലോടി മേഖല ഡയറക്ടർ ജോജു അച്ഛന്റെ ശബ്ദത്തിന് കാതോർക്കാം. ജോജു ഔസേപ്പറമ്പിൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ യുവജന ദിന സന്ദേശം നൽകുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട മാവറേച്ച, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, കർമ്മ നിരതരായ കല്ലോടിയിലെ യുവജന സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ കലാവിരുന്ന് UR 2K21 ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇതിന് ആശംസകൾ അർപ്പിക്കുന്നത്. ആദ്യം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ അനുമോദനങ്ങളും
ആശംസകളും അറിയിക്കുകയാണ്. കൊറോണ കാലഘട്ടം അത് അറിവിൻ്റെയും നിറവിൻ്റെയും കലാബിരുദൻ്റെതും കൂടി ആക്കി മാറ്റുക ഉള്ള ഉള്ളിലുള്ള ബിരുദകൾ കഴിവുകൾ അത് വർദ്ധിപ്പിക്കുക. അത് ഇടവകക്കാരിൽ ഒതുങ്ങി നിൽക്കാതെ രൂപതയിൽ ഒതുങ്ങി നിൽക്കാതെ അന്താരാഷ്ട്ര തലത്തിലേക്ക് തന്നെ എത്തി നിൽക്കാൻ തക്ക വിധത്തിൽ വീഡിയോയിലൂടെ ഓഡിയോയിലൂടെയെല്ലാം മൊബൈൽ ഉപയോഗിച്ച് റൂമിലിരുന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുന്ന ഈ കലാവിരുന്നിന് കല്ലോടിയിലെ ഈ വാർഷിക ആഘോഷത്തിന് എല്ലാവിധ നന്മകളും വിജയങ്ങളും ആശംസിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടായ്മയും കരുത്തും അതിലേറെ കലാവിരുദുകളും അതിനും അപ്പുറത്ത് കുറച്ചുകൂടി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കഴിവുള്ളവരാണ് തികവറ്റവരാണ് മികവുറ്റവരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ. ഒത്തിരി സന്തോഷമുണ്ട് ഈ അന്താരാഷ്ട്ര യുവജനത്തിൽ ഇങ്ങനെ ഇതിനുവേണ്ടിയെല്ലാം ചുക്കാൻ പിടിച്ചത് ബഹുമാനപ്പെട്ട മാവറയച്ചനാണെന്ന് എനിക്കറിയാം. ഏതൊരു പ്രവർത്തനത്തിനും ഒരു ചെറിയ സ്റ്റാർട്ടപ്പും അതോടൊപ്പം തന്നെ പിന്നിൽ ഒരു ചാലകശക്തി ആവശ്യമാണ്. ആ ശക്തി മാവറയച്ചനും നിതിനച്ചനും തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല. യോഥാം എന്ന് പറയുന്ന രാജാവിനെക്കുറിച്ച് ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം പ്രവർത്തിച്ചതിനാൽ യോഥാം പ്രബലനായി. വചനത്തിലൂടെ വിമോചനത്തിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വചനത്തിൻ്റെ ഉപാസകരായി വചനത്തെ തന്നെ കലകളിലൂടെ കവിതകളിലൂടെ ഈ ആഘോഷത്തിലൂടെ നിങ്ങൾ മറ്റുള്ളവർക്ക് വയ്ക്കുന്ന നിങ്ങൾ പ്രബലരാവട്ടെ, ശക്തരാകട്ടെ, ധീരരാകട്ടെ, ഇനിയും വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും വിജയങ്ങളും കല്ലോടിയിലെ എല്ലാ യുവജന സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യുവജന പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും പൂർണ്ണതയ്ക്കുമായി നിരന്തരം യത്നിക്കുന്ന വ്യക്തിത്വമാണ് സിസ്റ്റർ ആഗ്നസിൻ്റെത്. നമ്മുടെ കല്ലോടിയിലെ കെ സി വയ്യമിന്റെ ആനിമേറ്ററായ സിസ്റ്റർ ആഗ്നസിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. പ്രിയരെ, ബഹുമാന്യരെ, COVID-19 എന്ന മഹാമാരി മാനവകുലത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഈ വൈറസ് ആഘാതത്തെ മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നാം നമ്മെ പാടുപെടുകയാണല്ലോ. ഈ അടുത്തിട ഒരു യുവജന സംഘടനയുടെ പ്രസിഡന്റായ ഒരു ചെറുപ്പക്കാരൻ വികാരി അച്ഛനോട് ചോദിച്ചു, അച്ഛ, എന്നാണ് ഈ വൈറസിനെ പെട്ടിയിലാക്കി കൂട്ടി സീൽ ചെയ്ത് വെക്കാൻ നമുക്ക് കഴിയുക? എന്നിട്ടും വേണം ഈ വർഷത്തെ യുവജന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ. വികാരി അച്ഛൻ പറഞ്ഞു, കോവിഡ് മാറാൻ നമ്മൾ എന്തിന് കാത്തിരിക്കണം? ഓൺലൈൻ സംവിധാനങ്ങൾ, വിശാലമായ വീഥികൾ നമുക്ക് മുൻപിൽ തുറന്നിട്ട് തന്നിരിക്കുകയല്ലേ? ഓരോ പ്രതിസന്ധിയും 1000 സാധ്യതകളുടെ വാതായനങ്ങളാണ് നമുക്ക് മുൻപിൽ തുറന്നിടുന്നത്. സ്വസ്ഥമായി വൃക്ഷക്കൊമ്പിലിരുന്ന് പാട്ടുപാടുന്ന ഒരു പക്ഷി ഒരുപക്ഷെ താണിരിക്കുന്ന ശിഖരം കാറ്റത്ത് ആടി ഉടഞ്ഞാലും ആ ശിഖരം ഞെട്ടറ്റ് താഴെ വീഴുമെന്ന് തോന്നിയാലും തെല്ലും ഭയം കൂടാതെ പാട്ട് തുടരുന്നു. കാരണം തന്നെ താങ്ങാനും സംരക്ഷിക്കാനും തനിക്ക് രണ്ട് ചിറകുകളുണ്ടല്ലോ എന്ന ചിന്ത പക്ഷിയെ നയിക്കുന്നത് പോലെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി ഉപയോഗിക്കുന്നതിലാണ് ജീവിതത്തിന്റെ വിജയം. ഒരു പോസ്റ്റ് കോവിഡ് യുഗമാണ് നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. യുവജനങ്ങളാണ് ഈ യുഗത്തിന്റെ ചക്രം തിരിക്കേണ്ടത്. കുട്ടികളെയും മുതിർന്നവരെയും കോവിഡ് എന്ന വൈറസ് തടവറയിലാക്കിയിരിക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും ഉറ്റുനോക്കുന്നത് യുവജനങ്ങളിലേക്കാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവരാജ്യ പ്രഘോഷണത്തിന് തുടക്കം കുറിച്ചപ്പോഴും യുവജനങ്ങളുടെ ശൃംഖലയാണ് ചലനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ദൈവരാജ്യം സമാഗതമായി എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ സ്വരമായി രംഗപ്രവേശനം ചെയ്ത സ്നാപക യോഹന്നാൻ യൂദിയായിലെ മലപ്രദേശങ്ങൾ മുതൽ ഹെറോദസിന്റെ കൊട്ടാരം വരെ പ്രകമ്പനം പൊള്ളിച്ചു.
ദൈവരാജ്യം പ്രഘോഷിക്കാൻ ആരംഭിച്ച യേശു ആദ്യം ചെയ്ത പ്രവൃത്തി 12 യുവജനങ്ങളെ തന്റെ ശിഷ്യരായി തിരഞ്ഞെടുക്കുകയായിരുന്നു. മീൻ പിടിച്ചു നടന്നവരെയും വല നന്നാക്കിക്കൊണ്ടിരുന്നവരെയും ചുങ്കം വിരിച്ചിരുന്നവരെയും എല്ലാം വിളിച്ച് ശിക്ഷണം നൽകി ദൈവരാജ്യ സ്ഥാപനത്തിനയച്ചു. അതേ ദൈവമാണ് പ്രിയ യുവജനങ്ങളെ നിങ്ങളെയും ഉറ്റുനോക്കുന്നത്. ദൈവം നമ്മുടെ കഴിവുകളിൽ ശ്രദ്ധിക്കുന്നില്ല, ദൈവം നമ്മുടെ കഴിവുകേടുകളിൽ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയോ ഇന്നത്തെ നമ്മുടെ സമർപ്പണത്തെയും ഉത്തരവാദിത്വ ബോധത്തെയും അവിടുന്ന് വിലമതിക്കുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ നമുക്ക് ഏറെ പ്രചോദനം തരുന്നവയാണ്. യുവജനങ്ങൾ നാടിന്റെ സമ്പത്താണ്. നിങ്ങൾ നിങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, നിങ്ങളുടെ ജീവന്റെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കാൻ കഴിയുകയില്ല. നമുക്ക് മാറി ചിന്തിക്കാം, വേറിട്ട് പ്രവർത്തിക്കാം. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയാകാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവികത കൈവരും. സഭയോട് ചേർന്ന് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്തായി കൂടെ നടക്കുന്ന എല്ലാ യുവജന സഹോദരങ്ങൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇനി ചടുല നടനത്തിന്റെ നേരം. സിംഗിൾ ഡാൻസ് അവതരിപ്പിക്കുന്നു മറീന ക്രിസ്റ്റി. നമസ്കാരം. നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കെ സി വൈ എം കല്ലോടി യൂണിറ്റ് പ്രസിഡന്റ് ജോൺസ്റ്റൈൻ, കെ സി വൈ എം മാനന്തവാടി രൂപതയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻസ്, കെ സി വൈ എം മാനന്തവാടി രൂപതയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഏറെ സ്നേഹം നിറഞ്ഞ ഗ്രാലി ചേച്ചി, കെ സി വൈ എം കല്ലോടി മേഖല ഡയറക്ടർ ആയിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട ജോജോച്ച, കല്ലോടി കൊറോണ വികാരി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജുവച്ച, ആനിമേറ്റഡ് സിസ്റ്റർ ആഗ്നസ്, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അനുഷ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ഇടവകയുടെ കരുത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇടവകയിലെ ഊർജ്ജസ്വലരായിട്ടുള്ള ശക്തരായിട്ടുള്ള യുവജനങ്ങൾ തന്നെയാണ്. കല്ലോടി യൂണിറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മേഖലയിലും രൂപതയിലും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള മികവുറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ്. വരും വർഷങ്ങളിലും മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ യൂണിറ്റിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം 12 അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് കല്ലോടി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഓൺലൈൻ യൂത്ത് വാർഷികം യുവ K21 കെ സി വൈ എം കല്ലോടി മേഖലയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് മനോഹരമായ ഒരു ഗാനത്തിന് കാതോർക്കാം. ആലപിക്കുന്നത് ജെമി കൂമാക്കിൽ. നീ ചെറുതായി എന്നെ വലുതാക്കുവാ, ഗോതമ്പ് മണി പോ മുറിഞ്ഞുടൽ നിണമാർന്നിതാ, എൻ്റെ പാപങ്ങളെ ക്രൂ
ഹൃദയ തൂകിനി നീ ചെറുതായി എന്നെ വലുതാക്കുക ആരിലും കുറ്റം കാണാതിരിക്കാൻ ആത്മാർത്ഥമായി ഞാൻ ശ്രമിച്ചു ആർദ്രതയോടെ അലിവുള്ള സ്നേഹം പകരാനായി ഓടിയെന്നാലും എന്നെ ഒഴിവാക്കുവാനുള്ള പഴുതു നോക്കി വഴി അടച്ചൊതുക്കാൻ കെണിയൊരുക്കിടുമ്പോൾ എന്നെ കുരിശാൽ മറച്ചേശു നീ ചെറുതായി എന്നെ വലുതാക്കുക ഗോതമ്പു മണി പോറിഞ്ഞുടൽ നിണമാർന്നിതാ പാപങ്ങളെ ക്രൂശിനാൽ മൂടിനി അതിരില്ലാത്തതു കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് വർത്തമാനകാലത്തിൽ സമൂഹത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസവും സേവനപരവുമായ മേഖലകളിലേക്ക് അതാതിടങ്ങളിൽ മനസ്സാക്ഷിയായി നിലകൊള്ളുന്ന ക്രൈസ്തവ സംഘടന. തിന്മയുടെ നേരെ ആഞ്ഞടിക്കുന്ന ശബ്ദവും അനീതിക്ക് നേരെ ഉയർത്തുന്ന പ്രതിഷേധവുമാണ് KCVM സംഘടനയുടെ തനിമ. ആ തനിമ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന്, മാനന്തവാടി രൂപതയോട് ചേർന്ന്, കല്ലോടി മേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് കല്ലോടി യൂണിറ്റ്.
ദുരന്തമുഖങ്ങളിൽ, പ്രളയക്കെടുതിയിൽ, മഹാമാരി, ജീർണതകളിൽ, രാഹിത്യങ്ങളിൽ, ദുരിതങ്ങളിൽ സാന്ത്വനമായി, സംവേദനമായി, സമാശ്വാസമായി, സൗഹൃദമായി കൂടെ നിൽക്കുന്ന സുവിശേഷമുഖം. നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ സമയവും അപരന്നെ വെളിച്ചമായി സാന്ത്വനമായി മാറുന്ന ആ നിമിഷമാണ് നമ്മുടെ വിജയം. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷരമില്ലാത്തവർക്ക് അരൂപനീശന ദർശനായ അതിലെന്താശ്ചര്യം എന്ന കവി ഭാവനകൾക്ക് ജീവനേകുകയാണ് എന്ന് നമ്മൾ. ഇനിയും പോകാനുണ്ട് ഏറെ ദൂരം, ചെയ്തു തീർക്കാനുണ്ട് വേലകൾ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ യുവജന പ്രസ്ഥാനത്തിനോട് ചേർത്ത് വെക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജയ് ക്രൈസ്റ്റ്, ജയ് കെസിവയം. യേശുനാഥ നിന്നെ കണ്ടു.
സമൂഹത്തിന്റെ വികസനത്തിനും ഏറെ പങ്കുവഹിക്കുന്നവരാണവർ. ഈ കാലഘട്ടത്തിൽ അവർ മുന്നോട്ടേക്ക് വരേണ്ടത് ആവശ്യമാണ്. തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാതെ തങ്ങളുടെ കഴിവും അറിവും ലോകത്തിന്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കൈകളിലാണ് നാളെയുടെ ഭാവി. അത് ഭദ്രമാകണമെങ്കിൽ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അംഗീകരിക്കണം. ഇന്നത്തെ ഈ പരിപാടി അതിനുതകുന്നതാണ്. ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച കല്ലോടി കെ സി വൈ എം യൂണിറ്റ് സെക്രട്ടറി ജോമോൾ കിഴക്കനേടത്തിനും അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച് സംസാരിച്ച കല്ലോടി കെ സി വൈ എം യൂണിറ്റ് പ്രസിഡന്റ് ജോൺ കുരിക്കാട്ടിലിനും ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. പ്രവർത്തന മാസം ഉദ്ഘാടനം ചെയ്ത കെ സി വൈ എം രൂപത ഡയറക്ടർ അഗസ്റ്റിൻ ചിരക്കത്തോട്ടത്തിലച്ഛനും നമ്മുടെ ഇന്നത്തെ യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കെ സി വൈ എം മാനന്തവാടി രൂപത വൈസ് പ്രസിഡന്റ് ഗ്രാലിയ അണ്ണ അലക്സിനും ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കല്ലോടി ഇടവക വികാരി ബിജു മാവറയച്ചന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ സന്ദേശം നൽകിയ മേഖലാ ഡയറക്ടർ ജോജോ ഔസേപ്പറമ്പിൽ അച്ഛന് ഏറെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിച്ച മേഖലാ വൈസ് പ്രസിഡന്റ് ബ്ലെസിക്കും അതുപോലെ തന്നെ അനിമേറ്റർ സിസ്റ്റർ ആഗ്നസിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഓരോ കലാപരിപാടികൾ അവതരിപ്പിച്ച് ഇന്നത്തെ ഈ ദിനം മനോഹരമാക്കിയ ഓരോ യുവജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജെ കെ സി വൈ എം. യുവശക്തി, യുഗശക്തി എന്ന് പ്രഖ്യാപിക്കുകയാണ് കെ സി വൈ എം ആന്ത്യത്തിലൂടെ. നമുക്ക് ഒന്നിച്ചണിചേരാം. ക്രൈസ്തവ ധർമ്മ പരാഗയതേന്തി സ്നേഹത്തിൻ പുതുകാഹളമൂതി മോശകനേശുവിനണികളിലുണരും ശക്തി തരംഗം കെ സി വൈ എം യുവശക്തി. ഇത് യുഗശക്തി, മാനവ മോചന രണശക്തി, മനുഷ്യ മനസ്സിലുറങ്ങും ദൈവമഹത്വമുണർത്തും പുതുശക്തി. വിലയിടിയാത്തൊരു വിജ്ഞാനത്താൽ, അടിപതരാത്തൊരു വിശ്വാസത്താൽ, പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ സമൂഹം പടുത്തുയർത്തും യുവശക്തി. അധർമ്മമെങ്ങും അമർത്തിയിടാൻ, സമൃദ്ധി എങ്ങും ഉണർത്തിയിടാൻ, സാഹോദര്യം സഹകരണം പടവാളാക്കും യുവശക്തി. യുവശക്തി, ഇത് യുഗശക്തി, കെ സി വൈ എം യുവശക്തി, കെ സി വൈ എം യുവശക്തി, കെ സി വൈ എം യുവശക്തി.